GoPro Hero 9 ന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടു വേ ഡിസ്പ്ലേ ആണ്. ഫ്രണ്ടിലും അതേപോലെ ബാക്കിലും. ഫ്രണ്ടിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇന്നെ കാണാം. ഈ ഒരു സംഭവം വളരെയധികം ഉപകാരപ്പെടും വ്ളോഗ് ചെയ്യുന്ന ടൈമിൽ. വെൽക്കം ടു എ ബി സെഡ് വ്ളോഗ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. അൺബോക്സിംഗ് വേറൊന്നല്ല, എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഗോപ്രോന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഹീറോ 9 ആണ്. ഇതിൽ അൺബോക്സിംഗ് മാത്രമാണ് ഉണ്ടാവുക, കാരണം നമ്മളിത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മൾ യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. കമോൺ. From the bar train to a tour bus, still the same game except the pulling more sluts, more butts, more bucks, never giving more fucks. Did it my way, I'm never taking shortcuts. Raised in a town like fool, who put you up on, huh? E40 Mac Dre is who I grew up on. I've been selling game, got you if you need a cue up on. You can check my resume, see every beat I throw up on. Smoking on grapes, rolling up swishers, no papes. Back of the ghost, closed drapes, I'm a boss tycoon. GoPro Hero 9, GoPro എന്ന കമ്പനി വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ മുന്നേ ഉണ്ടായിരുന്നതിലും വളരെയധികം വ്യത്യസ്തമായ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ബോക്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ബോക്സ് എല്ലാം ഇങ്ങനെ അല്ലായിരുന്നു. ഒരു ജസ്റ്റ് ഒരു 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 ബോർഡിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് പോലത്തെ ഒരു സെറ്റപ്പിലാണ് അവർ ഇതിന് മുന്നേ ചെയ്തിരുന്നത്. ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയാണിത് ടീയർ ചെയ്യുക, നമുക്കിത് ടീയർ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പാക്കിങ്ങിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ടീയറിങ് സംഭവം വരുന്നത്. ഇത് ടീയർ ചെയ്ത് നമുക്ക് ഉള്ളിലുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. GoPro Hero 9 കമ്പനി ഒരു ക്യാരി ബോക്സ് കൊടുക്കുന്നുണ്ട്. ആ ക്യാരി ബോക്സിൻ്റെ ഉള്ളിലാണ് എല്ലാ അക്സസറീസും കാര്യം, വേറൊരു ബോക്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സാണ്. അതായത് GoPro കാര്യങ്ങളെല്ലാം അതും നല്ല ക്വാളിറ്റിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ട് കാർഡാണ്, അവരുടെ എക്സ്റ്റൻഡ് വാറണ്ടി സംഭവം, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അങ്ങനെ കുറച്ച് ആപ്പിൻ്റെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള രണ്ട് കാർഡ്സാണിത്. ഇനി നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോക്സ് തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഗോപ്രോൻ്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബ്ലാക്ക് കളറിൽ, അതിഞ്ഞ് ബാക്കിയുള്ള ഇതിനെ എങ്ങനെയാണെന്നുള്ള അറിയാം. നമ്മളത് എല്ലാം നല്ല ഒരു ക്വാളിറ്റി തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. സിബെല്ലാം നല്ല ക്വാളിറ്റിയിലാണ് അവർ ചെയ്തിട്ടുള്ളതെല്ലാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതാ ഇവ GoPro, പിന്നെ അതിൻ്റെ ആക്സസറീസ്, ഇവിടെ കുറച്ച് കാർഡ്സും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. അതവരുടെ യൂസർ മാനുവൽ പോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഒന്ന് ഒന്ന്. പിന്നെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, കുറേ എനി ക്വസ്റ്റ്യൻസ് കാര്യങ്ങളുണ്ടോ. സ്റ്റിക്കേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ, സ്റ്റിക്കേഴ്സും അധികം ഡിഫറൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു മൂന്ന് സ്റ്റിക്കറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് മുന്നേ വലിയ രണ്ട് സ്റ്റിക്കേഴ്സാണ് ഉണ്ടായിരുന്നത്. അത് മൂന്ന് കളറിലാണ് ഇപ്പോൾ ഇത് ഇവർ കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ബ്ലൂ കളർ ടച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇത് അവരുടെ ഒരു എന്തോ ഒരു ഹാവ് ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മൾ നോക്കുന്നില്ല. നമുക്ക് ഇനി ആക്സസറീസ് നോക്കാം. ഒരു സി ടൈപ്പ് കേബിള്, ബാറ്ററി, അതേപോലെ തന്നെ ബാറ്ററിയിൽ ഒരു ബ്ലൂ ടച്ചൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു മൗണ്ട്, പിന്നെ മൗണ്ടിൻ്റെ സ്ക്രൂ, അതിനുശേഷം വേറെ എന്താണുള്ളത്, ഇത് സാധാരണ നോർമൽ സ്ക്രൂ ആണ്. പിന്നെ നമുക്ക് ഹെൽമെറ്റുമൊക്കെ വെക്കുന്ന ഒരു ഒരു സ്റ്റിക്കേർഡുള്ളൊരു ക്ലാമ്പും. പിന്നെ ഇതാണ് നമ്മുടെ GoPro Hero 9. സാധനം പോരുന്നില്ലല്ലോ. ഓക്കെ, എൻറ്റയർലി നല്ല സൈസ്, നല്ല വലുതാണ്. രണ്ട് ഡിസ്പ്ലേ വരുന്നുണ്ട്, ഓൺ ഓഫ് ബട്ടണ്, അതേപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. നല്ല വലിയ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുക്കുന്നത്. പിന്നെ വെയിറ്റും അത്യാവശ്യം കുഴപ്പമില്ലാതെ ബാക്കിയുള്ള ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെയിറ്റും നല്ലോണം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ആക്സസറീസ് നിന്ന് ആദ്യമായിട്ട് ആക്സസറീസിൽ നിന്ന് തന്നെ തുടങ്ങാം എന്തൊക്കെയാണെന്നുള്ളത്. ഇത് ബാറ്ററിയാണ്. ഈ ബാറ്ററിയുടെ സൈസ് അല്ലെങ്കിൽ ബാറ്ററിയുടെ എം എച്ച് എന്ന് പറയുന്നത് 1720 mAh ബാറ്ററിയാണ്. അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററിയാണ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് അതിൽ വരുന്ന ബാറ്ററിയുടെ സൈസും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. സാധാരണ പഴയ ഡോക്കിൽ, അതായത് GoPro Hero 7 ഡോക്കിലൊന്നും ഇത് കൊള്ളാൻ സാധ്യത വളരെ കമ്മിയാണ്. ഒരു സി ടൈപ്പ് ചാർജർ, ബാക്കിയുള്ള എല്ലാ ഗോപ്രോക്കും സി ടൈപ്പ് ചാർജർ തന്നെയാണ്. പിന്നെ വരുന്ന ഇത് നമ്മുടെ ഹെൽമെറ്റ് മൗണ്ട് സ്റ്റിക്കറും അത് ഒരു ഇത്. പിന്നെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്രൂ സാധാരണ അൺബൗണ്ട് ചെയ്തിട്ടാണ് വരൽ, കാരണം ഇതിമ്മ ബിൽഡ് ഇൻബിൽഡ് ആയിട്ടല്ല വരൽ. ഇത് ഈ സ്ക്രൂ സാധാരണ അൺബിൽഡ് ആയിട്ടാണ് വരൽ. ഇത് ഈ ഒരു സംഭവത്തിൽ പുതിയ ഹീറോ 9 ഇത് ഇൻബിൽഡ് ആയിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. അത് നല്ലതാണ്, കാരണം ഈ സ്ക്രൂ മാത്രം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രൂ മേടിക്കണമെന്നുണ്ടെങ്കിലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾക്ക് ഇതേപോലൊരു സംഭവം ഉണ്ടായതാണ്, ആ സ്ക്രൂ മാത്രം നഷ്ടപ്പെട്ടിട്ട് പിന്നെ അത് മേടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് GoPro നോക്കാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഷേപ്പിലും സൈസിലും ഒക്കെ നല്ല മാറ്റം വരുത്തിയിട്ടാണ് ഇത്തവണ GoPro ഇറങ്ങിയിട്ടുള്ളത്. ഡിസ്പ്ലേ ഒക്കെ നല്ല വലിയ ടച്ച്
സ്ക്രീൻ ഡിസ്പ്ലേയാണ്. അതേപോലെ തന്നെ ഫ്രണ്ടിലും ഈ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഇപ്പം നിങ്ങൾക്കിനെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ അത് ഓണാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്, വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയാണ് ഈ ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സംഭവം മാറ്റാം, ഈ ക്യാമറയുടെ ഈ ലെങ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് ഊരിയെടുക്കാം. ഇപ്പം നമ്മളത് നോക്കുന്നില്ല, കാരണം നമുക്കതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. കാരണം ബാക്കി ഉള്ള ഗോപ്രോ ഒക്കെ എന്തെങ്കിലും മിററിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം കേസ് തന്നെ മാറ്റണം, നല്ല ചിലവുള്ള കാര്യമാണ്. ഇത് സ്വിച്ചൊക്കെ അവിടെ തന്നെ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇൻബിൽഡായിട്ടുള്ള മൗണ്ടാണ്, അത് ബാക്കിയുള്ള അതിന് കേസിൻ്റെ ആവശ്യമില്ല. അതിൽ ഈ എന്താ ഈ നമുക്ക് സ്റ്റിക്ക് വെക്കാനോ ഹെൽമെറ്റ് വെക്കാനുള്ള മൗണ്ടൊക്കെ ഇൻബിൽഡ് ആയിട്ടാണ്, അല്ലാതെ കേസ് വരുന്നില്ല ഇതിന്. ഈ ഒരു മൗണ്ട് നമുക്ക് സാധാ എല്ലാ ഗോപ്രോണ്ടും യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇതിനായിട്ടുള്ള ആക്സസറീസൊന്നും ഞാൻ അവിടെ സൈറ്റിൽ കണ്ടിട്ടില്ല. സൈഡിലാണ് ബാറ്ററി ഡോക്ക് കൊടുത്തിട്ട്, ബാറ്ററി മെമ്മറി കാർഡിൻ്റെ ഡോക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിന് മുന്നത്തേൽ ഉണ്ടായിരുന്നത് താഴെയാണ് കൊടുത്തിട്ടുള്ളത്. ബാറ്ററി എല്ലാം ഇടാനുള്ള സ്പേസ് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പിന്നെ അത് സംഭവം സെറ്റായി. ഉള്ളിലൊക്കെ നല്ല സ്പേഷ്യസ് ആയി തോന്നുന്നുണ്ട്. പഴയ ബാറ്ററി ഇതിൽ വളരെ ലൂസായിരിക്കും. ഇതാണ് മെമ്മറി ഇടാനുള്ള സോട്ട്, അത് ചാർജ് ചെയ്യാനുള്ള സോട്ടും, മറ്റേത് ബാറ്ററി ഇൻസേർട്ട് ചെയ്യാനുള്ളതുമാണ്. നമുക്ക് ആ ബാറ്ററി ഏതായാലും ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മളൊന്ന്, കാരണം അത് കുറച്ച് ഇതാണ്, ഇതിനൊരു ബ്ലൂ ടച്ച് വരുന്ന ഈ ബാറ്ററിക്ക്, പുതിയ ബാറ്ററിക്കാണ് ബ്ലൂ ടച്ച് വരുന്നത്. നമ്മുടെ ആ ഒരു ബ്ലൂ ടച്ച് എനിക്ക് ഇപ്പോൾ എന്താണെന്ന് മനസ്സിലാച്ചാൽ, ആ സ്റ്റിക്കറിലും ഇതേപോലെ ഒരു ബ്ലൂ ടച്ച് സ്റ്റിക്കർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു എൻ്റെ എല്ലാ ഡിസൈനിലും ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഗോപ്രോ വരുത്തിയിട്ടുണ്ട്. നമുക്ക് ബാറ്ററി ഏതായാലും ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ മെമ്മറി കാർഡ് ഇട്ടു. മെമ്മറി കാർഡ് നോർമൽ 64 GB മെമ്മറി കാർഡാണ്. നമ്മൾ ബാറ്ററി ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്കത് നൈസ്ലി ക്ലോസ് ചെയ്യാം. കുറച്ച് ക്ലോസ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി, ഫസ്റ്റ് യൂസ് ചെയ്യണോണ്ടായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഇത് ക്ലോസ് ചെയ്തത്. ഇതിന് മുന്നത്തെ കുറച്ചുകൂടി സിമ്പിളാണെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ ഇത് ഫസ്റ്റ് യൂസ് ചെയ്യണോണ്ടേക്കാണ് കുറച്ച് ക്ലോസ് ചെയ്യാനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത്. എന്തായാലും ഇത് ക്ലോസ് ആയി, നമുക്കത് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യേണ്ട ബട്ടണ് സൈഡിൽ നമുക്കറിയാമല്ലോ, നമ്മളത് നമുക്ക് ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് ഓണായി വരും. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് മാനുവൽ കാര്യങ്ങളൊക്കെ, നമ്മളിത് സെറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മൾ വേഗം അടിച്ചിട്ട് നമ്മൾ ചെയ്തു എഗ്രി കൊടുക്കുക. ബൈ യൂസിങ് ദിസ് കോപ്പ് ഐ എഗ്രി ടു ലൊക്കേഷൻ ക്യാപ്ചർ ഇൻസ്റ്റാൾ. അത് നമുക്ക് അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. ഈ ഒരു സെറ്റപ്പ് നമുക്കിപ്പോൾ തൽക്കാലത്തിന് നമുക്ക് സ്കിപ്പ് ചെയ്യാം, പിന്നെ നമുക്കത് റെഡി ആക്കണം. അപ്പോൾ നമ്മൾ ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇന്നിപ്പോഴാണ് ഷൂട്ട് ചെയ്യുന്നത്, നവംബർ 13 2020. അപ്പോൾ നമ്മൾ ആ ഡേറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ടൈമും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ 11:50 ആണ്, അത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈം ആയതുകൊണ്ടാണ് അത് ഡേറ്റും ടൈമും ആ ഡേറ്റാണ്. അപ്പോൾ AM ആണ്, നമ്മൾ ചെയ്ത് നമ്മൾ ക്യാമറ വന്നു. യെസ് ഇറ്റ്സ് ഓൺ, ഗോപ്രോ Hero 9. ഇതിൽ ഞാൻ 2-way ഡിസ്പ്ലേ പറഞ്ഞത് എന്താണെന്ന് ഞാൻ അപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാതാ. ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണാമല്ലോ, അതായത് എനിക്ക് എന്നെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് വേറൊരു ക്യാമറമാൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം വൈഡ് ആംഗിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫി സ്റ്റിക്ക് പോലെ യൂസ് ചെയ്ത് നമുക്ക് വീഡിയോ കാര്യങ്ങൾ പറയാനും ഇതിനൊക്കെ നമുക്ക് യൂസ്ഫുള്ളാണ്. യൂസ്ഫുള്ളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്രയും അധികം യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്ക് ഇതിൽ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, എല്ലാ ഗോപ്രോസും 4K ആണ് വീഡിയോ, അതേപോലെ 4K 30 bits അതാണ് വരുന്നത്. ഇതിലാണ് അവർ 5K ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വീഡിയോയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനും അതേപോലെ തന്നെ ഷൂട്ട് ചെയ്യാനും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ സാധിക്കും. വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണിത്. കാരണം 5K യിലൊന്നും ഇതിന് മുന്നത്തെ ഗോപ്രോ ഒക്കെ 4K ആണ്, 4K 30 bits ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് 5K ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പല ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പല റേറ്റാണ്. ഇതിൻ്റെ MRP പറഞ്ഞാൽ 49,000 rupees ആണ് ഇതിൻ്റെ ബോക്സിൽ വരുന്ന പ്രൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഗോപ്രോൻ്റെ അൺബോക്സിംഗ് ആയിരുന്നു, ഗോപ്രോ Hero 9 അൺബോക്സിംഗ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ നമുക്ക് അറിയില്ല, കാരണം നമ്മളിത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മൾ യൂസ് ചെയ്ത് നോക്കാറിഞ്ഞുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇതിലാണ് ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റെബിലൈസേഷനും ബാക്കിയുള്ള കാര്യങ്ങൾ, സിനിമാറ്റിക്സ്, 5K, അതൊക്കെ ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇതുപോലുള്ള ഫുഡ് വീഡിയോസ്, ട്രാവൽ വീഡിയോസ്, ടെക് വീഡിയോസ്, എല്ലാ തരത്തിലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ടാവും. അപ്പം അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, ദെൻ ബൈ ഫ്രം ABC വ്ളോഗ്.